Hi, this is Uttara Unni. Welcome to another episode of Autumn Leaf, the big stage. ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള മ്യൂസിഷ്യൻസ് കേരളത്തിനകത്തും പുറത്തുമൊക്കെ ഉണ്ട്. അങ്ങനെ ഉള്ള ഓരോരോ മ്യൂസിഷ്യൻസിൻ്റെയും അവർ തന്നെ ഫോം ചെയ്ത ബാൻഡ്സിൻ്റെ പെർഫോമൻസസ് കാണാനുള്ള ഒരു നല്ലൊരു വേദിയാണ് നമ്മുടെ ഓട്ടം ലീഫ്. അവർക്കുള്ളൊരു ഫാൻ ബേസ് ബിൽഡ് ചെയ്യാൻ കൂടെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. മൺഡേ ടു ഫ്രൈഡേ 8:30 PM നമ്മുടെ ഷോ എയർ ചെയ്യുന്നത് ഓൺ ദ വെരി സെയിം അമൃത ചാനൽ. ഇന്ന് നമുക്ക് ആദ്യം വരാൻ പോകുന്ന പെർഫോമർ മിഥുൻ ജയരാജാണ്. മിഥുൻ ചെന്നൈയിലൊക്കെ ദക്ഷിണാമൂർത്തി സ്വാമികളുടെ അടുത്തു നിന്നൊക്കെ കർണാട്ടിക് മ്യൂസിക് പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു സിംഗറാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമുക്ക് ബാൻഡിനെ കുറിച്ച് കൂടുതൽ കാണാം. ബാൻഡ് എന്ന് വിളിക്കുന്നതിനേക്കാളും കളക്റ്റീവ് ഓഫ് ഫ്രണ്ട്സ് എന്ന് വിളിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കേരളത്തിലെ വളരെ പ്രഗത്ഭരായിട്ടുള്ള എണ്ണം പറഞ്ഞ രണ്ട് മൂന്ന് ആർട്ടിസ്റ്റുകളാണ് എൻ്റെ കൂടെ ഉള്ളത്. ഗസൽസ് അല്ലെങ്കിൽ പഴയ പാട്ടുകൾ, ബാബക്കയുടെ പാട്ടുകൾ, അങ്ങനത്തെ ഷോസാണ് കൂടുതൽ ചെയ്യുന്നത്. അഞ്ച് ശരങ്ങളും പോരാതെ മന്മഥൻ നിൻചിരി അഞ്ചു ശരങ്ങളും തോരാതെ എന്നുള്ള ഒരു പഴയ മലയാളം ഗാനമാണ്. അഞ്ചു ശരങ്ങളും പോരാതെ വന്നത് നിൻചിരി സായകമാക്കി. ബോംബെ രവി സാറ് സംഗീതം നൽകി, യൂസഫ് അലി കേച്ചേരി സാർ എഴുതിയ വരികൾ എഴുതിയ പാട്ടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. പത്തരമാറ്റും പോരാതെ കനകം നിൻകവിൾ പൂവിന. അഞ്ചു ശരങ്ങളും പോരാതെ മന്മഥൻ നിൻചിരി സായകമാക്കി. അഞ്ചു ശരങ്ങളും പോരാതെ മന്മഥൻ നിൻചിരി സായകമാക്കി. നിൻ പുഞ്ചിരി സായകമാക്കി. ഏഴു സ്വരങ്ങളും പോരാതെ ഗന്ധർവൻ ഏഴു സ്വരങ്ങളും പോരാതെ ഗന്ധർവൻ നിൻമൊഴി സാധകമാക്കി. നിൻ തേൻമൊഴി സാധകമാക്കി. അഞ്ചു ശരങ്ങളും പോരാതെ മന്മഥൻ നിൻചിരി സായകമാക്കി. നിൻ പുഞ്ചിരി സായകമാക്കി. Thank you.
പത്തരമാറ്റും പോരാതെ കനകം നിൻ കവിൾ പൂവിനെ മോഹിച്ചു. പത്തരമാറ്റും പോരാതെ കനകം നിൻ കവിൾ പൂവിനെ മോഹിച്ചു. ഏഴു നിറങ്ങളും പോരാതെ മഴവിൽ നിൻ കാന്തി നേടാൻ ദാഹിച്ചു. ഏഴു നിറങ്ങളും പോരാതെ മഴവിൽ നിൻ കാന്തി നേടാൻ ദാഹിച്ചു. അഞ്ച് ശരങ്ങളും പോരാതെ മന്മഥൻ നിൻ ചിരി സായകമാക്കി. നിൻ പുഞ്ചിരി സായകമാക്കി. ലെജൻഡറി ആർട്ടിസ്റ്റിൻ്റെ അടുത്തു നിന്ന് പഠിച്ചു വന്നാൽ അതിൻ്റെ ഒരു വ്യത്യാസം ഭയങ്കരം തന്നെയായിരിക്കും അല്ലേ? നല്ലൊരു ഫീലായിരുന്നു ആ പാട്ട് കേട്ടപ്പോഴും. നല്ല അസലായിട്ടുള്ളൊരു കോമ്പസിഷനും എല്ലാമായിരുന്നു. നമ്മളുടെ ഫേവറേറ്റ് ബാൻഡ്സിനെ നമ്മൾ നെക്സ്റ്റ് റൗണ്ടിലേക്ക് കടത്തണമെങ്കിൽ യു ഹാവ് ടു ഗോ ടു യൂട്യൂബ്. അവരുടെ വീഡിയോസ് കാണണം. അത് കൂടുതലും ലൈക്കും ഷെയറും വരുമ്പോഴാണ് അവർക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് കടക്കാൻ പറ്റുക. സോ നെക്സ്റ്റ് പെർഫോമൻസ് വരുന്നതിന് മുമ്പേ വിൽ ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്.
Welcome back to Autumn Leaf, the big stage. നെക്സ്റ്റ് വരാൻ പോകുന്നത് ഒരു പ്രത്യേക പേരുള്ള ഒരു ബാൻഡാണ്. അവരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് പേടിയാവും, പക്ഷേ ഭയങ്കര യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുറേ ആൾക്കാരാണ്. ട്രിവാൻഡ്രം ബേസ്ഡ് ബാൻഡാണ്. അവരുടെ പേരാണ് അധോലോകം. അധോലോകത്തിൻ്റെ പ്രൊഫൈൽ കണ്ടിട്ട് നമുക്ക് അവരുടെ പെർഫോമൻസിലേക്ക് പോവാം. ഫൗണ്ട് ചെയ്തത് 2014. പക്ഷെ ഞങ്ങളിപ്പം കുറച്ച് പ്രൊഫഷണൽ രീതിയിൽ ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2 വർഷം ആയിട്ടുള്ളൂ. നമ്മൾ പുത്രികണ്ഠ മൈതാനത്ത് വെച്ചൊരു വലിയൊരു വയലാറിൻ്റെ ഷോ ചെയ്തായിരുന്നു. അപ്പോൾ അതിനാണ് ആദ്യമായിട്ട് ഒരു പെർക്കഷൻസിനെ വിളിച്ചിട്ട് ഒരു ബാൻഡായിട്ട് പ്രോപ്പർലി ഫോം ചെയ്ത് പ്ലേ ചെയ്യുന്നത് എന്നാണ് ഒരു വലിയൊരു ഷോയ്ക്ക്. ഞങ്ങളുടെ ജോണർ എന്ന് പറയുന്നത് ആൾട്ടർനേറ്റീവ് റോക്കാണ്. പിന്നെ സോഫ്റ്റ് റോക്കും ആംബിയൻ്റ് റോക്കും ആണ് കഴിക്കുന്നത്. The medley song, we have 3 songs. The first one is Jana Meri Jana. Hisham Jadna had music here, the Vineet Srinivasan party song. The second song is Walking in the Moonlight. Vidya Sagar Sir Jada, Valare Manoharam Ayur composition. അത് ഞങ്ങളൊരു അൺപ്ലഗ് വേർഷൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ തേർഡ് സോങ് ഞങ്ങൾ അതിൽ മെഡി ആയിട്ട് ചെയ്തിരിക്കുന്നത് എന്താവും ന്യൂ മ്യൂസിക് ഡയറക്ടറായ ജസ്റ്റിൻ വർഗീസ് ചേട്ടൻ ചെയ്തിരിക്കുന്ന പാട്ടാണ്. കൂടിയതെന്താവോ കണ്ണാരയോ തേടി പാറണതെന്താവോ
കൂടാതെ ഞാൻ ചൂളം കുത്തണതെന്താവോ, ഓർക്കുമ്പോഴെന്നുള്ളിൽ ആന്തലി തിന്താവോ. വാക്കിംഗ് ഇൻ ദ മൂൺ ലൈറ്റ് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ പാടിയത്. ശരിക്കും ആ ഒരു നിലാവും ഒരു ബ്ലൂ കളറും ഇവിടെയൊക്കെ ഒരു ഒരു റൊമാൻറ്റിക് ഫീലായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ, ഉടനെ യൂട്യൂബിൽ പോയിട്ട് അവരുടെ വീഡിയോ കാണണം, മാക്സിമം ഷെയർ ചെയ്യണം. നമ്മുടെ ഓരോ ബാൻഡ്സിനെയും നമ്മൾ തന്നെ വേണം നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ. സോ നെക്സ്റ്റ് ഒരു ഉഗ്രൻ പെർഫോമൻസ് വരുന്നതിന് മുമ്പ് വിൽ ടേക്ക് വൺ മോർ ബ്രേക്ക്. Welcome back to Autumn Leaf, the big stage. നെക്സ്റ്റ് ഇവിടെ വരാൻ പോകുന്നത് ആലാപ്സ് ബാൻഡാണ്. അവർ കൊല്ലം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബാൻഡാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരുടെ ലീഡ് സിംഗർ കുറേ ഫിലിംസിലൊക്കെ പാടിയിട്ടുണ്ട്, ഒരു കർണാട്ടിക് സിംഗറും കൂടിയാണ്. ആലാപ്സിൻ്റെ ഒരു വണ്ടർഫുൾ പെർഫോമൻസ് നമുക്ക് കാണാം. വൺസ് അഗെയിൻ ഐ എം റിമൈൻഡിങ് യു, നമുക്ക് സിക്സ് കാറ്റഗറീസിലാണ് ബാൻഡ്സ് പെർഫോം ചെയ്യുന്നത്. ഓരോ എപ്പിസോഡിലും മൂന്ന് കാറ്റഗറീസിലത്തെ മൂന്ന് ബാൻഡ്സ് ആയിരിക്കും പെർഫോം ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ആലാപ്സിനെ കുറിച്ച് കൂടുതൽ കണ്ടിട്ട് ലെറ്റ്സ് മൂവ് ഓൺ ടു ദെയർ പെർഫോമൻസ്. ഹായ്, എൻ്റെ പേര് ശരത്. ഞാൻ ആലാപ്സ് ബാൻഡിൻ്റെ സിംഗറാണ്. ഈ ആലാപ്സ് എന്ന് പറഞ്ഞൊരു ഒരു ഒരു പേര് തന്നെ ഒരു ഹമ്മിങ്സിനോട് അനുബന്ധിച്ചിട്ടാണ് നമ്മളത് കണക്ട് ചെയ്തത്. സംഗീതത്തിൽ തന്നെ ഉണ്ട് ആലാപ്സ് എന്ന് പറയുന്നത്. നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റേജ് ഷോസ് തന്നെ, ലൈവ് ഷോസ് തന്നെയായിരുന്നു നമ്മുടെ എക്സ്പീരിയൻസ്. മാക്സിമം ഷോസ് ചെയ്യുക, മാക്സിമം ആൾക്കാരിലേക്ക് നമ്മുടെ സോങ്ങുകൾ എത്തിക്കുക എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ ബാൻഡ് സ്റ്റാർട്ട് ചെയ്തതും. നമ്മുടെ ഒരു അതായിരുന്നു താല്പര്യം, മ്യൂസിക്കായിരുന്നു താല്പര്യം എല്ലാവർക്കും. ആരോമലെ സോങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ റഹ്മാൻ സാറിൻ്റെ നല്ലൊരു കമ്പോസിഷൻ ആണ് ആക്ച്വലി അത്. അതിനകത്ത് അൽഫോൺ സാറാണ് പാടിയേക്കുന്നത്. അപ്പോൾ ഞങ്ങളത് ബാൻഡിൽ എന്തുകൊണ്ട് ചൂസ് ചെയ്തെന്ന് വെച്ചാൽ ഒരു ആക്ച്വലി അത് ഒരു ബാൻഡ് മൂഡിന് പറ്റിയൊരു സോങ് എന്ന് ഫീൽ ചെയ്തിട്ടാണ് ഞങ്ങൾ കോമ്പറ്റീഷൻസിലൊക്കെ അത് യൂസ് ചെയ്തിട്ടുണ്ട്. മാറി നിൽക്കയോ താരകമേ, പുലരി മഞ്ഞിലേ കതിരൊളിയാ, അകലെ നിൽക്കയോ പെൺമനമേ, ചാഞ്ഞു നിൽക്കും ചിന്തകളിൽ ചിൽച്ചിലമ്പി പൂവോ. നമുക്ക് അത് പോർഷൻ കട്ട് ചെയ്യാം. നമുക്ക് സോ അത് കുറച്ച് റിതമിക്കായിട്ടുള്ളൊരു പോർഷൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഞങ്ങളത് കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് സാദിയുടെ അക്കോസ്റ്റിക്കിൻ്റെ സ്ട്രമ്മിങ്ങും ലൈക്ക് ലീഡിൽ ഒരു കർണാട്ടിക് ബേസിൽ ഞാനും ശരത്തിൻ്റെ ഹെൽപ്പോട് കൂടി ആ ഒരു ബേസിലാണ് അതിനെ ഒരു കർണാട്ടിക് മൂഡിലാണ് അതിനെ സമീപിച്ചിരിക്കുന്നത്. ലൈക്ക് രണ്ട് ഗിറ്റാർ വെച്ചിട്ട് ആ
വരുവായ സിനിമ ഇറങ്ങിയ സമയത്ത് ഭയങ്കര ഒരു ഫീലായിരുന്നു. ഈ ആരോമലെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കോളേജിലൊക്കെ ചെക്കന്മാരൊക്കെ സ്ഥിരം പാടി ഇങ്ങനെ പുറകെയൊക്കെ നടക്കുന്ന ഒരു കാലം ഓർമ്മയില്ലേ? അതുപോലത്തെ ഒരു ഫീലാണ് ഇപ്പോൾ ഇവിടെ പാട്ടൊക്കെ കേട്ടപ്പോൾ. എന്ത് രസമായിട്ടാണ് അവരത് കമ്പോസ് ചെയ്തിരുന്നത്. സോ തീർച്ചയായിട്ടും യൂട്യൂബിൽ കയറിയിട്ട് ഒരു തംസ് അപ്പ് ഒക്കെ കൊടുക്കണം. നമ്മൾ മൺഡേ ടു ഫ്രൈഡേ 8:30 ഇതേ സമയം ഇനിയും കാണാം. ടിൽ ദെൻ ബൈ ബൈ.